हाई फ्रेंड्स एल्लार्क्कुम हिरिस्टा चैनल टिप्पिल ऑनलाइन ट्यूशन सेल्लिलेक्क स्वागतम इन नम्मल बिजनेस एंड रेगुलेटरी फ्रेमवर्किंटे बीकॉम सेकंड सेमिस्टरिले क्लास नोक्कुन्न मॉड्यूल 1-ന്റെ यूनिट 4 ആണ് നമ്മൾ നോക്കുന്നത് ട്ടോ അപ്പോൾ യൂണിറ്റ് 1 യൂണിറ്റ് 2 നമ്മൾ ഇട്ടു യൂണിറ്റ് 3 ഇട്ടിട്ടില്ല നമ്മൾ ഇടും ഉടനെ തന്നെ ഇന്ന് നമ്മൾ നോക്കുന്നത് യൂണിറ്റ് 4 ആണ് ട്ടോ കാണാന്ന് വിചാരിക്കുന്നു യൂണിറ്റ് 4 അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും നിങ്ങൾ ടെസ്റ്റ് എടുക്കുക ആ ടെസ്റ്റിലെ പേജ് നമ്പർ 14 ആണ് ട്ടോ കപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസ് ചാപ്റ്റർ നെയിം എന്താണ് കപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസ് പിന്നെ നമ്മൾ ഇത് കുറേ കാര്യങ്ങൾ ഒന്നും പഠിക്കണം ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ അത് ഫുൾ ഒന്നും നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നില്ല കുറച്ച് കാര്യങ്ങൾ കുറച്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ കവർ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ നോക്കുന്നത് അപ്പോൾ കപ്പാസിറ്റി ഓഫ് ദ പാർട്ടി അതിലെന്താണ് ആദ്യത്തെ ഒരു ചോദ്യം നമുക്ക് കുറച്ച് ചോദ്യോത്തരങ്ങളായിട്ട് പോകല്ലേ ഫസ്റ്റ് ചോദ്യം Who is competent to contract? നിങ്ങളും പുസ്തകം നോട്ട് എടുത്ത് നോട്ട് ചെയ്യോ അല്ലെ ടെസ്റ്റിൽ ആയെങ്കിൽ നിങ്ങൾ നോട്ട് അല്ലെങ്കിൽ പേപ്പറിൽ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മൾ ടെസ്റ്റിലെ ഓർഡറിലല്ല പോണേ ആ പോർഷൻസ് നമുക്ക് എന്താണ് കുറച്ച് ഡയറക്റ്റ് ആയിട്ട് നോട്ട് തന്നെ പഠിപ്പിക്കാൻ വെച്ചു ഈ ഒരു ചാപ്റ്റർ ഈ യൂണിറ്റ് അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതാ ഇതാണോ നല്ലത് നമ്മുടെ പണ്ടത്തെ രീതി തന്നെയാണോ നല്ലത് എന്ന് കമൻറ്റ് ചെയ്യാനും നല്ലതായിരിക്കും കേട്ടോ അപ്പം ഹു ഈസ് കണക്ട് ടു ദ കോൺടാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ആർക്കാണ് ഒരു കോൺടാക്റ്റിൽ പങ്കെടുക്കാൻ കപ്പാസിറ്റി ഉള്ളത് എന്നാണ് ഉള്ളത് അതിൽ ഫസ്റ്റ് പോയിന്റ് ആർക്കാണ് മേജറാണ് നമുക്കറിയാം എന്തൊരു കാര്യത്തിനും മേജറിനാണ് ഒരു കോൺടാക്റ്റ് എൻട്രി ഉള്ളത് ഇത് അതെന്തുകൊണ്ടാണൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് വരിയെ പഠിക്കാം സെക്കൻഡ് പോയിന്റ് എന്താണ് സൗണ്ട് മൈൻഡ് ആയിരിക്കണം സൗണ്ട് മൈൻഡ് എന്ന് വെച്ചാൽ നോർമൽ ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം മൂന്ന് നോട്ട് ഡിസ്ക്വാളിഫൈഡ് എന്തായിരിക്കണം ഡിസ്ക്വാളിഫൈഡ് അല്ലാത്തൊരു വ്യക്തിയും ആയിരിക്കണം അപ്പൊ ഈ മൂന്ന് റീസൺസ് ആണ് വേണ്ടത് എന്താ ഒരു കപ്പാസിറ്റി ഒരു കോൺടാക്റ്റിൽ പങ്കെടുക്കാൻ എന്തുണ്ടായിരിക്കണം നമ്മ ആ ഒരു വ്യക്തി മേജർ ആയിരിക്കണം ആ വ്യക്തി സൗണ്ട് മൈൻഡഡ് ആയിരിക്കണം ആ വ്യക്തി നോട്ട് ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കണം ഇതെന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പം അത് എന്താ നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് എടുത്ത് വായിച്ചാൽ മതി മൈൻഡ് അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് നമുക്ക് കൺസെപ്റ്റ് പറയാം എന്നിട്ട് നമുക്ക് വരും ദിവസങ്ങൾ അതിൻ്റെ ഡെഫിനിഷൻ ആവശ്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡെവലപ്പെടുത്താം കേട്ടോ അപ്പം ഇത് മനസ്സിലായല്ലോ അടുത്തൊരു ചോദ്യം നമുക്ക് ചോദിക്കാം നമുക്ക് അടുത്ത ചോദ്യം അപ്പം രണ്ടാമത്തെ ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം whether a minor can enter a contract ഒരു മൈനറിന് ഒരു കോൺടാക്റ്റ് പങ്കെടുക്കാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം മൈനർ എൻട്രെ കോൺടാക്റ്റ് സാധിക്കുമോ അതിന് ഉത്തരം എന്തായിരിക്കും നമുക്കൊരു മൂന്ന് സിറ്റുവേഷൻ നോക്കാം യെസ് ആണെങ്കിൽ യെസ് പറ്റും എന്നാണെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് എന്തിനാണ് ഫോർ ഈസ് ബെനിഫിറ്റുള്ളി എന്നുവെച്ചാ ബെനിഫിറ്റ് മാത്രം സ്വീകരിക്കാൻ വേണ്ടി ഒരു കോൺടാക്റ്റ് എൻ്റർ ചെയ്യാം സെക്കൻഡ് സിറ്റുവേഷൻ എന്താണ് നോ പറ്റില്ല ഒരു കോൺടാക്റ്റിൽ പങ്കെടുക്കാൻ പറ്റില്ല എപ്പോൾ ഇഫ് ഹി ബിക്കംസ് പേഴ്സണൽ ലൈബൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വ്യക്തിപരമായിട്ട് ആ മൈനറ് എന്താ ലൈബൽ ആവും എങ്കിൽ കോൺട്രാക്റ്റിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഒന്ന് അതിൽ ചെറിയൊരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ ഒരു ചെറിയ പോയിന്റ് ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പഠിക്കുന്നത് തന്നെയാണ് കാസ്യൂ കോൺട്രാക്റ്റ് ആണത് എന്നാലും ഇവിടെ നമുക്ക് നോക്കാം അല്ലേ അതെന്താണ് ഇഫ് necessity അല്ല necessary are supplied എൻ്റെ സ്പെല്ലിങ് ഹാൻഡ് ചിക്കൊക്കെ മനസ്സിലാക്കാൻ പാടായിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം ഞാൻ പറയുമ്പോൾ കൂട്ടി എഴുതി പോവാ കേട്ടോ സപ്ലൈ ടു മൈനർ ദെൻ ദ ചാർജസ് ക്യാൻ ബി റിക്കവേർഡ് from the property of the
മൈനർ അപ്പൊ ഇച്ചിരി മുമ്പ് പറഞ്ഞില്ലേ എന്താ പറ്റും പക്ഷെ ബെനിഫിറ്റ് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പിന്നെ ഒരു പോയിന്റും പറഞ്ഞല്ലോ ഇല്ല കോൺട്രാക്ടിൽ പങ്കെടുക്കാൻ പറ്റില്ല എപ്പോ പേഴ്സണൽ ആയിട്ട് ലയബിൾ ആവുമെങ്കിൽ കോൺട്രാക്ടിൽ പങ്കെടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞല്ലോ മൈനറിന് പക്ഷെ ഇതൊരു എക്സ്പ്രഷൻ ആണ് അല്ലെങ്കിൽ എന്താണ് ഇത് രണ്ടും അല്ലാത്തൊരു കാര്യമാണ് എന്താ നെസസിറ്റി ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നെസസിറ്റി എന്ന് പറയുമ്പോൾ എന്താ ഒരു കിലോ സ്വർണം മേടിക്കാൻ അല്ലെങ്കിൽ ഒരു സ്വർണ്ണ മോതിരം അല്ലെങ്കിൽ സ്വർണ്ണമാല അല്ലെങ്കിൽ എന്താ ഒരു കാർ ഇതൊക്കെയാണ് നെസസിറ്റി അല്ല അതൊക്കെ എന്താണ് ലക്ഷുറിയാണ് അല്ലേ നെസസിറ്റി എന്ന് വെച്ചാൽ മെഡിസിൻ അതുപോലെ ഫുഡ് സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്താൽ മൈനറിൻ്റെ കയ്യിന് എന്ത് ചെയ്യാം റിക്കവർ ചെയ്യാമെന്നാണ് പറയുന്നത് പക്ഷെ അതെങ്ങനെയാണ് വ്യക്തിപരമായിട്ടാണോ അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയോ അല്ലെ അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് റിക്കവറി ആണോ അല്ല അതെങ്ങനെയാണ് മൈനറിൻ്റെ ഇതിലുള്ള എൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്നും റിക്കവറി ചെയ്യാമെന്നാണ് പറയുന്നത് പേഴ്സണലായിട്ട് എന്താ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റൂല പക്ഷേ മൈനറിൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്നും റിക്കവർ ചെയ്തെടുക്കാം അതിനുള്ള അവകാശം ആർക്കുണ്ട് മേജർ ആയാലും മറ്റേ പാർട്ടിക്ക് എന്തായാലും ഉണ്ട് കാരണം എന്താണ് നെസസിറ്റിയാണ് അല്ലെ നെസസിറ്റിക്ക് നെസസിറ്റിയാണ് അവിടുത്തെ മരുന്ന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ അല്ലെ ഫുഡ് മേടിക്കാതിരിക്കാൻ പറ്റുമോ അപ്പൊ അതിന് നമുക്ക് എന്താ പണം കൊടുക്കണം പണം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം പ്രോപ്പർട്ടിയിൽ നിന്ന് എടുക്കാം മനസ്സിലായില്ലേ ഇത് എന്ന് പറയുന്നത് ക്വാസി കോൺട്രാക്ട് ആണ് ക്വാസി കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണൊക്കെ നമ്മൾ വരെയും വീഡിയോ കൂടെ നല്ല വ്യക്തമായി പറഞ്ഞുതരാം ഇതെന്താണ് ക്ലാസിക് കോൺട്രാക്ട് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലായ നിയമം ഉണ്ടാക്കിയുന്ന കുറച്ച് കോൺട്രാക്ട് രണ്ടുപേരും അറിഞ്ഞോ അറിയാതെയോ എൻ്റർ ചെയ്ത് പക്ഷെ നിയമം എന്തായി അതിനെ ഒരു കോൺട്രാക്റ്റ് ആക്കി മാറ്റുന്നതാണ് ഇതാണ് എന്താ മൈനർ ഈ രണ്ട് ചോദ്യമാണ് നമ്മൾ ഇന്ന് നോക്കുന്നുള്ളൂ വെതർ എ മൈനർ ക്യാൻ എൻ്റർ എ കോൺട്രാക്ട് പിന്നെ ആർക്കാണ് കോൺട്രാക്ട് ചെയ്യുന്നത് അപ്പൊ ഈ പോയിന്റ് നന്നെ പഠിച്ചു വെക്കുക ബാക്കി പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം വരും ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം താങ്ക് യു കേട്ടോ.